Integral Education de pudhiya video like ellavarkkum swagatham nammal indu physics le alavugalum unitugalum enna bhagamana discuss cheyyunnathu okay namukku class like irukkam okay neelam neelam nu parayunnathu neelathinte adisthana unit meter aanu m ennaanu nammal idine denote cheyyunnathu adhaayathu idinte pratheekam m aanu ini neelam engenaanu nammal nirvachikkunnathu nokkam platinathil 10% iridium cherthu nirmichu 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവുതൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാ ദണ്ഡിൽ രേഖപ്പെടുത്തിയ രണ്ട് അടയാളങ്ങൾക്കിടയിലുള്ള നീളമാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഇതിനെ താരതമ്യം ചെയ്തിട്ടാണ് സ്കെയിലിലെ 1 മീറ്റർ നീളം കണക്കാക്കുന്നത്. ഇനി മീറ്ററിന്റെ പുതിയ നിർവചനം എന്താണെന്ന് നോക്കാം. പുതിയ നിർവചനം അനുസരിച്ച് മീറ്റർ എന്നത് ശൂന്യതയിൽ പ്രകാശം 1/299792458 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. ഇത് തന്നെയാണ് ഈ 299792458 എന്ന് പറയുന്നത് 3×10⁸ ആണ്. 3×10⁸ അപ്രോക്സിമേറ്റ്ലി 3×10⁸ ആണ്. ഇത് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് കൃത്യത ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ നിർവചനം സ്വീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നീളത്തിന്റെ ചെറിയ അളവുകളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മീറ്റർ സ്കെയിലിനെ 100 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് അതിലെ ഒരു ഭാഗത്തിന്റെ നീളമാണ് ഒരു സെന്റിമീറ്റർ. അതുപോലെ ഒരു സെന്റിമീറ്ററിനെ 10 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് അതിലെ ഒരു ഭാഗത്തിന്റെ നീളമാണ് 10 മില്ലിമീറ്റർ. ഇങ്ങനെയാണ് ചെറിയ അളവുകൾ കണ്ടുപിടിക്കുന്നത്. ഇനി നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് നമ്മൾ പറഞ്ഞു. അത് അങ്ങനെയാണെങ്കിലും നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് വേറെ കുറെ അളവുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ, കിലോമീറ്റർ. കിലോമീറ്റർ ഒക്കെ വലുതാണ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോ രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാനാണെങ്കിൽ നമ്മൾ കിലോമീറ്റർ ഉപയോഗിക്കാം. അതുപോലെ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കേണ്ടി വരികയാണെങ്കിലും അസ്ട്രോണോമിക്കൽ യൂണിറ്റ് AU, പ്രകാശവർഷം ലൈറ്റ് ഇയർ, പാർസെക്, പാർസെക് എന്ന് പറഞ്ഞാൽ പാരാലിറ്റിക് സെക്കൻഡ്, പാർസെക്കിന്റെ ഫുൾ ഫോം ആണ് പാരാലിറ്റിക് സെക്കൻഡ്. ഇതൊക്കെയാണ് നമ്മൾ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഇതിന്റെ ഒരു അസ്ട്രോണോമിക്കൽ ഏകദേശം ഇതിന്റെ വാല്യൂ പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ്. അതായത് ഒരു അസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ, അതായത് 3×10⁸ മീറ്റർ ആണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു പാർസെക് എന്ന് പറഞ്ഞാലോ, ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 മടങ്ങ് പ്രകാശവർഷമാണ്. ഈ പാർസെക് എന്നുള്ളതാണ് നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ്. ഓക്കെ, ഇനി നമ്മൾ അളവുകളും അതിന്റെ തുല്യമായിട്ടുള്ള മീറ്റർ വാല്യൂസും നമുക്ക് നോക്കാം. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാല് 1000 മീറ്റർ, അതായത് 10³ മീറ്റേഴ്സ്. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാലോ 1/100 മീറ്റർ ആണ്, അതായത് 10⁻²⁺ മീറ്റർ. ഒരു എം എം എന്ന് പറഞ്ഞാൽ, ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ആണ്. ഒരു മൈക്രോമീറ്റർ, ഇത് മൈക്രോമീറ്ററിന്റെ ചിഹ്നമാണ്, മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁶ മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. ഒരു ആംസ്ട്രം എന്ന് പറഞ്ഞാലോ, ഒരു ആംസ്ട്രം എന്ന് പറയുന്നതാണ് 10⁻⁰ മീറ്റർ. അത് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ അതും കൂടെ പഠിക്കണം. നമ്മൾ ഒരു ആംസ്ട്രം എന്ന് പറയുന്നത് 10⁻⁰ മീറ്റർ ആണ്. ഇനി മാസ്, ഇനി മാസിന്റെ അളവുകൾ നോക്കാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്, kg. ഇതാണ് ഇതിന്റെ പ്രതീകം എന്ന് പറയുന്നത്. ഇനി കിലോഗ്രാമിനെ എങ്ങനെയാണ് നിർവചിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. 90% പ്ലാറ്റിനും 10% ഇറിഡിയം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാറ്റിനത്തിലേക്ക് 10% ഇറിഡിയം മിക്സ് ചെയ്തിട്ട് ലോഹസങ്കരം നിർമ്മിച്ച് ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിന്റെ മാസാണ് 1 കിലോഗ്രാം. ഓക്കെ, ഇതേപോലെ ഒന്ന് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് മാസിന്റെ നിർവചനം. ഇനി മാസ് അളക്കുന്നതിന് ചില മാസ് അളക്കുന്നതിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണെങ്കിലും നേരത്തെ നമ്മൾ നീളത്തിന് പറഞ്ഞതുപോലെ തന്നെ മാസിനും വലിയ യൂണിറ്റും ചെറിയ യൂണിറ്റുകളൊക്കെ ഉണ്ട്. അതിൽ ചിലതാണ് മില്ലിഗ്രാം, ഗ്രാം, ക്വിൻ്റൽ, ടൺ ഒക്കെ. അതിന്റെ എങ്ങനെയൊക്കെയാണ് മൂല്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁶ കിലോഗ്രാം ആണ്. ഒരു ഗ്രാം എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം ആണ്. ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞാലോ 100 കിലോ, 10⁻² കിലോഗ്രാം. ഒരു ടൺ എന്ന് പറഞ്ഞാൽ
ആയിരം കിലോഗ്രാം, 10^3 കിലോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് സമയത്തിനെ കുറിച്ച് പഠിക്കാം. സമയത്തിൽ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നോക്കേണ്ടത്. ഒരു സോളാർ ഡേ അല്ലെങ്കിൽ ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ, ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സോളാർ ഡേ എന്ന് പറയുന്നത്. ഇനി സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താ? സെക്കൻഡ്. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ്, എസ് ആണ് ഇതിന്റെ പ്രതീകം. ഒരു ശരാശരി സോളാർ ദിനത്തിന്റെ 1/86400 ഭാഗം, അതായത് 1/86400 ഭാഗമാണ് ഒരു സെക്കൻഡ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഇനി അടിസ്ഥാന യൂണിറ്റുകൾ, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അടിസ്ഥാന യൂണിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പരസ്പര ബന്ധമില്ലാത്ത, അതായത് പരസ്പര ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ. ഓക്കെ, മനസ്സിലായല്ലോ. പരസ്പര ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ. നമുക്ക് ഈ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പദ്ധതിയാണ്. ഈ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അടിസ്ഥാന അളവുകൾ ഉള്ളത്, അതിന്റെ SI യൂണിറ്റ്സ് എന്തൊക്കെയാണുള്ളത്? നമുക്ക് പ്രധാനമായിട്ടും 7 അടിസ്ഥാന അളവുകളാണുള്ളത്. അതിന്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്, അടിസ്ഥാന യൂണിറ്റുകൾ, SI യൂണിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നീളത്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ, മാസിന്റെ കിലോഗ്രാം, സമയത്തിന്റെ സെക്കൻഡ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇനി ബാക്കിയുള്ളത് നോക്കാം. വൈദ്യുത പ്രവാഹ തീവ്രത, അതിന്റെ SI യൂണിറ്റ് ആംബിയർ ആണ്. താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. പദാർത്ഥത്തിന്റെ അളവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിന്റെ SI യൂണിറ്റ് എന്താണ്? മോൾ. പ്രകാശ തീവ്രതയുടെ കാൻഡില. ഇത്രയാണ് അടിസ്ഥാന അളവുകളും അതിന്റെ SI യൂണിറ്റുകളും. ഇനി നമുക്ക് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്താന്ന് നോക്കാം. ഡിറൈവ്ഡ് യൂണിറ്റ്സ്, രണ്ട് ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ആണുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, രണ്ട് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അടിസ്ഥാന യൂണിറ്റുകളും വിൽപ്പന യൂണിറ്റുകളും. ഓക്കെ, അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വിൽപ്പന യൂണിറ്റുകൾ. ഓക്കെ, ഇനി നമ്മളതിന്റെ എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു ചതുരാകൃതിയുടെ പരപ്പളവിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ചതുരാകൃതിയുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം ഇൻറ്റു വീതി. അതുപോലെ തന്നെ അപ്പൊ അതിന്റെ യൂണിറ്റ് എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാൽ, നീളത്തിന്റെ യൂണിറ്റ് ഇൻറ്റു വീതിയുടെ യൂണിറ്റ്. നീളത്തിന്റെ യൂണിറ്റും വീതിയുടെ യൂണിറ്റും നമുക്കറിയാം, മീറ്റർ ഇൻറ്റു മീറ്റർ, അതാണ് മീറ്റർ സ്ക്വയർ. അപ്പോൾ പരപ്പളവിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ് പരപ്പളവിന്റെ യൂണിറ്റ്. ഇനി SI യൂണിറ്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏകീകൃത യൂണിറ്റ് ആണ്, അത് അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ്. എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ് ഈ SI യൂണിറ്റ്. ഇനി വ്യാപ്തം എന്താണെന്ന് നോക്കാം. വ്യാപ്തം അഥവാ വോളിയം, ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവാണ് വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവാണ് വ്യാപ്തം. ഓക്കെ, നമ്മൾ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ചതുരാകൃതിയിലുള്ള മരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനായിട്ട് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ് ചതുരാകൃതിയിലുള്ള ഒരു മരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനായിട്ട്. ഇനി വ്യാപ്തത്തിന്റെ യൂണിറ്റോ? നീളത്തിന്റെ യൂണിറ്റ് ഇൻറ്റു വീതിയുടെ യൂണിറ്റ് ഇൻറ്റു ഉയരത്തിന്റെ യൂണിറ്റ്, മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ ക്യൂബ്, അതാണ് വ്യാപ്തത്തിന്റെ യൂണിറ്റ്. ഇനി സാന്ദ്രത എന്താണെന്ന് നോക്കാം. സാന്ദ്രത അഥവാ ഡെൻസിറ്റി, യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെയാണ് നമ്മൾ സാന്ദ്രത എന്ന് വിളിക്കുന്നത്. സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തമാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ, വ്യാപ്തം യൂണിറ്റ് ആവുമ്പോൾ, വ്യാപ്തം ഒന്നാവുമ്പോൾ ഉണ്ടാകുന്ന മാസാണ് അതിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. സാന്ദ്രതയുടെ യൂണിറ്റ് എന്താ? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വ്യാപ്തത്തിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് സാന്ദ്രതയുടെ യൂണിറ്റ്. ഈ സാന്ദ്രതയുടെ അടുത്ത പ്രത്യേകതയാണിത്. നമ്മളിപ്പോ ഒരു ബീക്കറിൽ മണ്ണെണ്ണയും ജലം എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിൽ മണ്ണെണ്ണ മുകളിൽ നിൽക്കും, ജലം താഴെ നിൽക്കും. അതിനെന്താ കാരണം? അതായത് ജലത്തിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, സാന്ദ്രത കൂടുതലാണ്, മണ്ണെണ്ണയേക്കാൾ സാന്ദ്രത കൂടുതലാണ് ജലത്തിന്. അതുകൊണ്ടാണ് ജലം താഴേക്ക് പോകുന്നതും മണ്ണെണ്ണ മുകളിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട യൂണിറ്റുകൾ. ഓക്കെ, പ്രവേഗം, വേഗത, ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് വായിച്ചു പോവാം. പ്രവേഗം, വേഗത, ഇതിന് രണ്ടിനും മീറ്റർ പെർ സെക്കൻഡ് ആണ്. ത്വരണത്തിൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആവേഗം ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ, ബാർ, ടോർ, ഇത്രയും യൂണിറ്റുകളുണ്ട് മർദ്ദത്തിന്. മർദ്ദത്തിന് പാസ്കൽ ഉണ്ട്, ബാർ ഉണ്ട്, ടോർ ഉണ്ട്.
ഇനി പ്രവൃത്തിക്കും ഊർജത്തിനും രണ്ട് യൂണിറ്റുകളുണ്ട്, ജൂളും എർഗുണ്ട്. അതുപോലെ പവറിന്റെ യൂണിറ്റാണ് വാട്ട്. യന്ത്രങ്ങളുടെ പവർ കുതിരശക്തിയിലാണ് പറയാം. ബ്രൈറ്റ്നെസിന്റെ യൂണിറ്റ് ലാംബേർട്ട് ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കുളോം. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് സീമെൻസ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ്. തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ആംസ്ട്രോം. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ലെൻസിന്റെ പവർ നമ്മൾ ഡയോപ്റ്ററിലാണ് പറയാം. കാന്തിക ഫ്ലക്സ് വെബറിൽ പറയും. പ്രകാശിക ഫ്ലക്സ് ആണെങ്കിൽ ലൂമനിലാണ് നമ്മൾ പറയാം. വൈദ്യുതധാരയുടെ യൂണിറ്റ് ആംബിയർ ആണ്. ഇത്രയൊക്കെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ നമ്മൾ അറിയണം. ഇനി യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്, നമ്മൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. എസ് സി ഐ ടി എല്ലാം വൃത്തിയായിട്ട് പറയുന്നതാണ് ഈ കാര്യങ്ങൾ. യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായി ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. ഉദാഹരണത്തിന് മീറ്റർ, സെക്കൻഡ്, കിലോഗ്രാം, ഇതൊക്കെ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ യൂണിറ്റിന്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതേണ്ടതുണ്ട്. വ്യക്തിയുടെ പേരിൽ നിന്നും ഉടലെടുത്ത യൂണിറ്റുകളാണ് ഇപ്രകാരം എഴുതുന്നത്. വോൾട്ട്, പാസ്കൽ, ന്യൂട്ടൺ, ഇതൊക്കെ എന്റെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നും ഉടലെടുത്ത യൂണിറ്റുകളാണ്. ഇനി അടുത്തതാണ്, പ്രതീകത്തിന് പകരം യൂണിറ്റുകളുടെ പേര് എഴുതുമ്പോൾ ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. കെൽവിൻ, കെൽവിൻ അല്ലേ, ശരി തെറ്റ് എന്നത് എഴുതിയിട്ടുണ്ട്. കെൽവിനിൽ നമ്മൾ ഫുൾ സ്മോൾ ലെറ്റേഴ്സ് എഴുതണം. കെ ക്യാപിറ്റൽ എഴുതാൻ പാടില്ല. ഓക്കെ, പ്രതീകങ്ങളുടെ ബഹുവചനം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. 10 കിലോഗ്രാം എന്നേ പറയാൻ പാടുള്ളൂ, 10 കിലോഗ്രാമുകൾ എന്ന് പറയാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത്, ഒരു വാക്യത്തിന്റെ അവസാനത്തിലല്ലാതെ പ്രതീകത്തിന് ശേഷം കുത്ത്, കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. മനസ്സിലായില്ലേ? അതായത് 75 സെന്റിമീറ്റർ നമ്മളിവിടെ പറഞ്ഞു. സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. അത് ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് ആണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടാൻ പാടില്ല. അടുത്തത്, വിൽപ്പന യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹരണം സൂചിപ്പിക്കുന്നതിന് ഒരു ചരിഞ്ഞ വരയാണ് ഉപയോഗിക്കുന്നത്. ഒരു വിൽപ്പന യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ ചരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തത്, മറ്റ് യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി പ്രസ്താവിക്കപ്പെടുന്ന വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്തിടുകയോ സ്പേസ് നൽകുകയോ ചെയ്യേണ്ടതാണ്. ന്യൂട്ടൺ മീറ്റർ നമ്മൾ എഴുതുമ്പോൾ ന്യൂട്ടൺ ഡോട്ട് മീറ്റർ, അല്ലെങ്കിൽ ന്യൂട്ടൺ സ്പേസ് മീറ്റർ, അങ്ങനെ എഴുതണം. ഓക്കെ, ഇനി അടുത്തത്, യൂണിറ്റിന്റെ പ്രതീകവും യൂണിറ്റിന്റെ പേരും ഒരു വിൽപ്പന യൂണിറ്റിൽ ഇടകലർത്തി ഉപയോഗിക്കരുത്. അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് നമ്മൾ എഴുതുന്നത് ശരിയാണ്. കിലോഗ്രാം ബാർ മീറ്റർ ക്യൂബ്, അങ്ങനെ എഴുതുന്നത് ശരിയാണ്. ഇനി രണ്ട് ഈ ബാറും ഡിസ്ക്രിപ്ഷനും ഒരേപോലെ വരരുത്. അതായത് അതിന്റെ അടുത്ത് തെറ്റെഴുതിയേക്കണല്ലേ, കിലോഗ്രാം ബാർ ക്യൂബിക് മീറ്റർ, അത് തെറ്റാണ്. അതേപോലെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അങ്ങനെ എഴുതുന്നത് തെറ്റാണ്. ഓക്കെ, ഇനി അളവുകളുടെ മൂല്യവുമായി ചേർത്ത് യൂണിറ്റ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ ഒരു സ്പേസ് നൽകേണ്ടതാണ്. 273 ഒരു സ്പേസ് ഇട്ടിട്ട് വേണം കെൽവിൻ എഴുതുമ്പോൾ എഴുതാനായിട്ട്. സ്പേസ് ഇടാണ്ട് എഴുതി എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഒരു അളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുത്. എക്സാമ്പിൾ കൊടുത്തേണ്ടല്ലേ, 10.25 മീറ്റർ എന്ന് എഴുതാം, ഒരുമിച്ച് എഴുതാം. അതേപോലെ അത് 10 മീറ്റർ 25 സെന്റിമീറ്റർ എന്ന് എഴുതാൻ പാടില്ല. അത് പറയുമ്പോൾ കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ അങ്ങനെ മെൻഷൻ ചെയ്യാൻ പാടില്ല. 10.25 മീറ്റർ ഒരൊറ്റ യൂണിറ്റിലാണ് നമ്മൾ കംപ്ലീറ്റ് വാല്യൂ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സാന്ദ്രത എന്നത് വ്യുൽപ്പന്ന അളവാണ്. അടിസ്ഥാന ഭൗതിക അളവുകളിൽ നിന്ന് സാന്ദ്രത കണ്ടെത്താനാവില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന് രണ്ടും ശരിയാണ്, ഒന്ന് മാത്രം ശരിയാണ്, രണ്ട് മാത്രം ശരിയാണ്, ഒന്നും രണ്ടും തെറ്റാണ്. സാന്ദ്രത എന്നുള്ളത് വിൽപ്പന അളവാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് സാന്ദ്രത എന്നുള്ളത് മാസ്പർ വോളിയമാണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് വിൽപ്പന അളവ് തന്നെയാണ്. അടിസ്ഥാന ഭൗതിക അളവുകളിൽ നിന്ന് സാന്ദ്രത കണ്ടെത്താനാവില്ല, അത് തെറ്റാണ്. കാരണം അടിസ്ഥാന ഭൗതിക അളവുകളിൽ നിന്നാണ് സാന്ദ്രതയുടെ യൂണിറ്റ് കണ്ടെത്തുന്നത്. അപ്പോൾ ഒന്ന് മാത്രം ശരിയാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താപത്തിന്റെ പ്രായോഗിക യൂണിറ്റ് ആണ്. താപത്തിന്റെ പ്രായോഗിക യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. കലോറി, ഹോഴ്സ് പവർ, ജൂൾ, വാട്ട്. ഇതിന്റെ ആൻസർ കലോറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൈക്രോണിന് തുല്യമായത്, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, 10⁻³ മീറ്റർ, 10⁻² മീറ്റർ, 10⁻⁶ മീറ്റർ, 10⁻⁹ മീറ്റർ. ഇതിന്റെ ആൻസർ സി,
10⁻⁶ മീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശവർഷം എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു വർഷം കൊണ്ട് സൂര്യൻ പുറപ്പെടുവിക്കുന്ന പ്രകാശം, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ പ്രകാശം എടുക്കുന്ന സമയം, ഒരു വർഷം കൊണ്ട് ശൂന്യതയിൽ പ്രകാശം സഞ്ചരിച്ച ദൂരം, സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റാൻ ഭൂമി എടുക്കുന്ന സമയം. നമ്മൾ നേരത്തെ വായിച്ചു പോയതാണ്, നമ്മൾ നേരത്തെ പഠിച്ചു പോയതാണ് ഒരു വർഷം കൊണ്ട് ശൂന്യതയിൽ പ്രകാശം സഞ്ചരിച്ച ദൂരമാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, SI യൂണിറ്റുകളിൽ അടിസ്ഥാന ഭൗതിക അളവുകളുടെ എണ്ണം എത്ര അളവുകളുണ്ട്? 3, 7, 9, 21. ആൻസർ എന്താണ്? 7. 7 അളവുകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, SI യൂണിറ്റുകൾ ഏകീകൃത യൂണിറ്റാണ്. SI യൂണിറ്റുകൾ അന്താരാഷ്ട്ര അംഗീകാരം ഉള്ളതാണ്. SI യൂണിറ്റുകൾ എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമല്ല. നമ്മൾ SI യൂണിറ്റിന്റെ സവിശേഷതകൾ നേരത്തെ പഠിച്ചതാണ്. അതിന്റെ ഓപ്ഷൻസ് 1, 2 ശരിയാണ്, 2, 3 ശരിയാണ്, 1, 3 ശരിയാണ്, 1, 2, 3 ശരിയാണ്. അപ്പൊ ഏതാണ് ആൻസർ? SI യൂണിറ്റുകൾ ഏകീകൃത യൂണിറ്റാണ്, അത് ശരിയാണ്. അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ്, അതും ശരിയാണ്. എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ്, പര്യാപ്തമല്ല എന്നുള്ളത് തെറ്റാണ്. അപ്പൊ 1, 2 ശരിയാണെന്നുള്ളതാണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയിരുന്നു, നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കിലോമീറ്റർ, അസ്ട്രോണോമിക്കൽ യൂണിറ്റ്, പാർസെക്, പ്രകാശവർഷം. ഇതിൽ ഏതാണ് ആൻസർ? പാർസെക്. പാർസെക് ആണ് നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ്. ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. താങ്ക് യു.